കോഴിക്കോട് പെരുവണ്ണാമുഴിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ഡാമിൻ്റെയും പൂന്തോട്ടത്തിൻ്റെയും സൗന്ദര്യം ആസ്വദിച്ച് തിരിച്ചു പോകുമ്പോൾ എളുപ്പം എത്താവുന്ന ഒരു കൊച്ചു കാടാണ് ജാനകിക്കാട്. കുറ്റ്യാടിയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ മരുതോങ്കര പഞ്ചായത്തിലാണ് ജാനകിക്കാട്. മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ വി കെ കൃഷ്ണമേനോന്റെ സഹോദരി വി കെ ജാനകിയമ്മയുടെ എസ്റ്റേറ്റ് ആയിരുന്നു ഇത്. ഗവൺമെന്റ് ഏറ്റെടുത്ത് 2008 ഇക്കോ ടൂറിസം പദ്ധതിയായി നടപ്പിലാക്കി. കേരള വനം വകുപ്പിൻ്റെയും ജാനകിക്കാട് വനം സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ ഇക്കോ ടൂറിസം പദ്ധതിയായി നടത്തിവരുന്നു. ജൈവ വൈവിധ്യ സമ്പുഷ്ടമാണ്. അപൂർവ ഔഷധ സസ്യങ്ങൾ, നിരവധി പക്ഷികൾ, പൂമ്പാറ്റകൾ, കാടിൻ്റെ പച്ചപ്പും നിശബ്ദതയും വന്യതയും, ഇങ്ങനെയെല്ലാം ജാനകിക്കാട് വിജ്ഞാനപ്രദവും സൗന്ദര്യാത്മകവുമാകുന്നു. വനം വകുപ്പിൻ്റെ പ്രവേശന കവാടത്തിൽ ഒരുക്കിയിരിക്കുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 15 രൂപ, വിദേശികൾക്ക് 50 രൂപ നിരക്കിൽ ടിക്കറ്റ് എടുത്ത് 2 മണിക്കൂർ പ്രവേശന സമയത്തോടെ കാടിനുള്ളിൽ പ്രവേശിക്കാം. കാടിനെ സ്നേഹിക്കുന്നവർക്കും കാടിനെ അറിയാനും കാണാനും താല്പര്യമുള്ള കുട്ടികൾക്കും ഏറെ പ്രിയപ്പെട്ട ഇടമാകും ഇത്. പ്രകൃതി മനോഹരമായ ശുദ്ധവായു കിട്ടുന്ന ഒരു കൊച്ചുകാട്, വേനൽക്കാലത്തും നിറഞ്ഞൊഴുകുന്ന കടന്തരപ്പുഴയും ഒട്ടും ചോർന്നു പോകാത്ത പച്ചപ്പും എക്കാലത്തും കുളിർമ പകരുന്ന പ്രകൃതിയും ആസ്വദിച്ച് വന്യജീവികളെ ഭയക്കാതെ കരിങ്കൽ പാകിയ പാതയിലൂടെ നടക്കാം. വഴിയിൽ മുഴുവൻ അപൂർവയിനം ചെടികളും പൂമ്പാറ്റകളെയും പക്ഷികളെയും കാണാം. ഇരിക്കാൻ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കരിങ്കൽപാത അവസാനിക്കുന്നിടത്ത് നിന്നെല്ലാം പുഴയിലേക്ക് ഇറങ്ങാൻ ധാരാളം വഴികളുണ്ട്. കാടും പുഴയും ചേർന്ന ഒരു അപൂർവ ദൃശ്യം. പദ്ധതിയുടെ തുടക്കത്തിൽ റിവർ റാഫ്റ്റിങ്ങും മുളഞ്ചങ്ങാടവും ഏറുമാടവും കൊണ്ട് സമ്പുഷ്ടമായിരുന്നു ഇവിടമെങ്കിലും ഇന്ന് കാട്ടിലേക്ക് ട്രക്കിങ്ങും പുഴയിൽ കുളിക്കുന്നതിനും വിലക്കുകൾ ഉണ്ടാകാറുണ്ട്. കുട്ടികൾക്ക് അപകടമില്ലാതെ കളിക്കാനും ധാരാളം വേരുകളും വള്ളിപ്പടർപ്പുകളും ഉള്ള പ്രദേശങ്ങളും ഇവിടെ ധാരാളമുണ്ട്. കുരങ്ങന്മാർ, മുയലുകൾ, മാനുകൾ എന്നിവയല്ലാതെ മറ്റു വന്യജീവികൾ ആക്രമിക്കും എന്ന ഭയവും വേണ്ട. അധികൃതരുടെ അനാസ്ഥ കൊണ്ടോ സാമൂഹ്യ വിരുദ്ധരുടെ കടന്നുകയറ്റം കൊണ്ടോ പഴയ പ്രൗഢി നശിച്ച ഈയൊരു പ്രദേശത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യമാണ്. വരും തലമുറയ്ക്ക് കാടിനെ അറിയാനും പുഴയെ അറിയാനും ആവോളം ആസ്വദിക്കാനും മറ്റൊരിടം വേറെയില്ല.